ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബാൻവ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ എളുപ്പത്തിൽ വളർത്താനായിട്ട് പറ്റുന്ന ഫലവൃക്ഷ തൈകളെക്കുറിച്ച്. ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഈ ഫലവൃക്ഷ തൈകൾ എങ്ങനെ ശരിയായിട്ട് നട്ടുവെക്കാം, അതിന് എന്തൊക്കെ അടിവളങ്ങൾ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. ഇത് നിങ്ങൾക്ക് തികച്ചും യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും ഈ ഒരു കാലത്ത് എളുപ്പത്തിൽ കായകൾ ഉണ്ടാകുന്ന ഫലവൃക്ഷ തൈകൾ വാങ്ങാറുണ്ട്. അപ്പോൾ അത് ശരിയായ രീതിയിൽ നട്ടെങ്കിൽ മാത്രമേ നമുക്ക് അവർ പറഞ്ഞ ആ ഒരു കാലയളവിൽ നമുക്ക് കായകൾ പിടിച്ചു കിട്ടൂ. അപ്പോൾ നമുക്ക് തൈകൾ നടാനായിട്ട് ഏകദേശം 4 അടി നീളവും 4 അടി വീതിയും 2 അടി താഴ്ച വരുന്ന കുഴികളെടുക്കാം. ഇങ്ങനെ കുഴികളെടുത്തു കഴിഞ്ഞാലാണ് നമ്മുടെ ചെടികൾക്ക് പെട്ടെന്ന് വളരാനായിട്ട് കഴിയുക. ആ ഒരു ഏരിയയിൽ മണ്ണ് നല്ല രീതിയിൽ ഇളകിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കുഴിയിലേക്ക് വളമായിട്ട് ചകിരി കമ്പോസ്റ്റ്, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ഡോളോമേറ്റ്, ചാണകപ്പൊടി, കമ്പോസ്റ്റ് എന്നിവ ഉപയോഗിക്കാം. കമ്പോസ്റ്റ് നമ്മുടെ വീട്ടിലുള്ള കിച്ചൻ കമ്പോസ്റ്റ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ ചകിരി കമ്പോസ്റ്റ് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചെടികൾക്ക് വേര് പിടിക്കും. അപ്പോൾ നമ്മൾ 4 അടി നീളവും 4 അടി വീതിയും 2 അടി താഴ്ചയുമുള്ള കുഴി എടുത്തു കഴിഞ്ഞാൽ ആ മണ്ണിലേക്ക് നമ്മൾ ചകിരി കമ്പോസ്റ്റ് ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നിറയ്ക്കണം. അത് 1:1 എന്ന അനുപാതത്തിലായിരിക്കണം നമ്മൾ മണ്ണും കമ്പോസ്റ്റും മിക്സ് ചെയ്യുന്നത്. ഈ ഒരു കുഴിയിലോട്ടാണ് നമ്മൾ നമ്മുടെ തൈ നട്ടു കൊടുക്കേണ്ടത്. നേഴ്സറികളിൽ നിന്നും വാങ്ങുന്ന തൈകളാകുമ്പോൾ അതിൻ്റെ പാക്കറ്റ് കാണും. ആ പാക്കറ്റ് വേര് പൊട്ടാതെ നല്ല രീതിയിൽ തന്നെ അയച്ചെടുത്തതിന് ശേഷം നമ്മുടെ തൈ അതിലോട്ട് നന്നായിട്ട് ഉറപ്പിക്കുക. പിന്നെ നമുക്ക് മേൽവളമായിട്ട് വേണ്ടത് ചാണകപ്പൊടിയോ കിച്ചൻ കമ്പോസ്റ്റോ നമുക്കെടുക്കാം. അതുപോലെ തന്നെ ഡോളോമേറ്റ് ഏകദേശം 200 ഗ്രാം എടുക്കാം. പിന്നെ വേപ്പിൻ പിണ്ണാക്കാണ്, അതും ഒരു തൈക്ക് 200 ഗ്രാം എന്ന അളവിലാണ്. എല്ലുപൊടിയും 200 ഗ്രാം നമ്മളെടുക്കുക. ഇത് എല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം അത് തൈൻ്റെ ചുറ്റുമായിട്ട് നല്ല രീതിയിൽ ഇട്ട് കൊടുക്കുക. ഡോളോമേറ്റ് ഇല്ലാത്തവർക്ക് കുമ്മായം ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ തൈ നടുന്നതിന് 1 ആഴ്ച മുന്നേ നമ്മൾ കുമ്മായമിട്ട് ആ ഒരു മണ്ണ് ഒരുക്കിയെടുത്താൽ മതി. അല്ലാതെ തൈ നടുന്ന സമയത്ത് നിങ്ങൾ കുമ്മായം ഒരിക്കലും ഇട്ട് കൊടുക്കരുത്. പിന്നെ നമുക്ക് വേണ്ടത് ഹ്യൂമിക് ആസിഡ് എന്ന് പറയുന്ന ആ ഒരു ലായനിയാണ്. അത് ഏകദേശം 1 ലിറ്റർ വെള്ളത്തിൽ 3 ml വരെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും 200 ml ഒരു ചെടിക്ക് എന്ന അളവിൽ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഹ്യൂമിക് ആസിഡ് ഉപയോഗിക്കുന്നത് നമ്മുടെ ചെടികളുടെ വേരുകൾക്ക് എളുപ്പത്തിൽ വെള്ളവും മൂലകങ്ങളും വലിച്ചെടുക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേരുകൾ എളുപ്പത്തിൽ വളരുകയും ചെയ്യും. അതുപോലെ വേരുകൾ ചീയുന്ന പ്രശ്നം നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും ഈ ഒരു രീതിയിൽ ഇനി നിങ്ങൾ ഫലവൃക്ഷ തൈകൾ വാങ്ങുമ്പോൾ നടാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നടുകയാണെങ്കിൽ നമുക്ക് 1-6 മാസം കൊണ്ട് തന്നെ നമുക്ക് വിളവെടുക്കാനായിട്ട് കഴിയും. നല്ല രീതിയിൽ തന്നെ ഫലവൃക്ഷ തൈകൾ വളരുകയും ചെയ്യും, നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈൽഡ് കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുകയാണ്. യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 1 ലൈക്ക് തന്നേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ 1 സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു.